ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറെ മനോഹരമായ ഒരു പ്രഭാതയാമം കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഇന്നത്തെ പ്രഭാത മന്നയിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക എന്ന് തലക്കെട്ടോടുകൂടി കൊടുത്തിരിക്കുന്ന പ്രഭാത മന്നയ്ക്ക് ആധാരമായ തിരുവചനവാക്യം യെശയ്യാവ് 9:10 വാക്യങ്ങളാണ്. സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്ത ദൂതിയായ യെരുശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട്, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഏറെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വാക്യത്തിനായി ദൈവത്തെ അതിയായി സ്തുതിക്കുക. നമുക്കറിയാം, നമ്മുടെ തലക്കെട്ട് തന്നെ നമുക്ക് ഏറെ ശ്രദ്ധാവഹമാണ്. നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക. ഈ കാലയളവിൽ നാം നമ്മുടെ ശബ്ദം, അതായത് നമ്മുടെ മാനുഷിക ശബ്ദമല്ല, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മീയ ശബ്ദം അതിശക്തിയായി ഉയർത്തേണ്ട സാഹചര്യമാണ് ഇന്നിവിടെയുള്ളത്. ഈ സമൂഹത്തിൽ നാം ആയിരിക്കുമ്പോൾ, ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നാം കാണുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും തന്നെ ഒരു ശരാശരി മനുഷ്യ മനസ്സിനെ സംബന്ധിച്ച് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. ഭയത്തോടും വിറയലോടും കൂടി മാത്രം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വാർത്തകളാണ് നമുക്ക് തൊട്ടടുത്ത് പോലും നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ലോകം എന്തുമാത്രം മാറിയിരിക്കുന്നു എന്നുള്ളത്. ഈ ലോകത്തിനിയുള്ള ജീവിതം എത്രത്തോളം ദുരിതപൂർണമായിരിക്കും ആയിരിക്കുമെന്നും ആശങ്കകൾ നിറഞ്ഞതായിരിക്കുമെന്നും നമ്മൾക്കൊന്ന് ചിന്തിച്ചറിയാവുന്നതാണ്. ഈ കാലയളവിൽ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലാണ് തിരുവചനം പറയുന്നത്, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക എന്നത്. കാരണം ദൈവത്തിന്റെ കൽപ്പനയും യേശുവിനുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ദൈവജനമായ നാം ഈ ഒരു കർത്തവ്യം ഓർത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ശബ്ദം നാം ശക്തിയോടെ ഈ സമൂഹത്തിൽ ഉയർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ രണ്ടാം വരവിനെ പറ്റിയും ന്യായവിധിയെ പറ്റിയും പാപബോധത്തെക്കുറിച്ചുമുള്ള ചിന്ത ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നാം ഇട്ടുകൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നാം സുവിശേഷത്തിന്റെ വിത്തിൽ കൂടി അത് പാകി അവരുടെ ഹൃദയത്തിലേക്ക് നട്ട് നനയ്ക്കുമ്പോൾ, ആത്മീയമായ കൃപകൾ പ്രാപിച്ചുകൊണ്ട്, പരിശുദ്ധാത്മ കൃപയിൽ ഇറങ്ങിക്കൊണ്ട്, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് സുവിശേഷ വേളയിൽ നാം നമ്മുടെ ആത്മീയ ശബ്ദം ഉയർത്തുമ്പോൾ, തീർച്ചയായും ദൈവം അവിടെ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. നാം അതിനൊരു നിമിത്തമാകുമ്പോൾ, നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന സുവിശേഷ വചനങ്ങൾ അതിനൊരു കാരണമായി തീരുമ്പോൾ, സ്വർഗം നമ്മെ ഓർത്ത് എന്തുമാത്രം സന്തോഷിക്കുന്നു, നമ്മുടെ പിതാവായ കർത്താവ് നമ്മെ ഓർത്ത് എന്തുമാത്രം ആനന്ദിക്കുന്നു. നമ്മൾക്ക് വേണ്ടി ഇപ്പോഴും സ്വർഗത്തിലിരുന്നു കൊണ്ട് പിതാവിനോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അരുമ പിതാവ് നമ്മെ ഓർത്ത് ആ സന്തോഷിക്കുന്ന സുദിനം എത്ര നമ്മുടെ ഹൃദയത്തിൽ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾക്കത് ആനന്ദപൂരിതമാണല്ലേ. അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ ശബ്ദം അടങ്ങിയിരിക്കരുത്. തിരുവചനം വളരെ ശക്തമായി പറയുന്ന ഉറക്ക വിളിക്ക് അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തുക. ആ കാഹളം പോലെ നമ്മുടെ ശബ്ദം ഉയർത്തിക്കൊണ്ട് സുവാർത്ത ദൂതിയായ ആ ഒരു സുവാർത്ത ദൂത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നാം ഇട്ടുകൊടുക്കുവാൻ, ഘോഷിക്കുവാൻ ഉള്ള സമയം ഇതാണ്. നമ്മുടെ മുൻപിൽ ഇനി അധിക സമയങ്ങളില്ല. നമുക്ക് തന്നെ അറിയാം നാം കിട്ടുന്ന സമയം ഒട്ടും പാഴാക്കാതെ അത് തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ദൈവരാജ്യത്തിനൊരു മഹത്വം ഉണ്ടാകുവാൻ, ദൈവനാമത്തിനൊരു മുതൽക്കൂട്ടായി തീരുവാൻ, ദൈവനാമം നാം പ്രകാരം മുഖാന്തരം ഒന്ന് മഹിമപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ, മഹത്വപ്പെടുവാൻ നമ്മളെ ദൈവം ഒരു കാരണമാക്കി ഈ ഭൂമിയിൽ തീർത്തുവെങ്കിൽ, ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നുവെങ്കിൽ നാം അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മളിന്ന് പല ശബ്ദങ്ങളും നമുക്ക് ചുറ്റും കേൾക്കുന്നുണ്ട്. പല ഉറക്ക വിളിക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന് കേൾക്കുന്ന പല ശബ്ദങ്ങളും നമ്മൾക്കുണ്ട്. ജ്ഞാനികളുടെ ശബ്ദം, തത്വജ്ഞാനികളുടെ ശബ്ദം, ചിന്തകന്മാരുടെ ശബ്ദം, വിമർശകരുടെ ശബ്ദം, ആസ്വാദകരുടെ ശബ്ദം, വളച്ചൊടിക്കുന്ന ആകർഷണ ഭാഷയിൽ കൂടിയുള്ള ആംഗലേയ ശബ്ദം, അങ്ങനെ പല രീതിയിലുള്ള പല ശബ്ദങ്ങളും ഈ സമൂഹത്തിൽ നാം കേൾക്കുന്നുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നാം പറയുമ്പോൾ വളരെ തീഷ്ണതയോടുകൂടിയുള്ള മുറവിളി ഉയരുമ്പോൾ, മറുഭാഗത്ത് വളരെ ദരിദ്രത്തിൽ അല്ലെങ്കിൽ വളരെ കഷ്ടതയിലായിരിക്കുന്ന നിലവിളികളും നാം കേൾക്കുന്നുണ്ട്. ആ നിലവിളിക്കാൻ പോലും ശക്തിയില്ലാതെ ഞരക്കമായി ആ നിലവിളി തീരുമ്പോൾ, അവരുടെ നിലവിളിക്ക് കാരണം കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, അല്ലെങ്കിൽ കരച്ചിലുണ്ട്, എന്താണ് പിന്നെ രോഗമുണ്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലായ്മയുണ്ട്, ഒരു തടവിലാക്കപ്പെട്ട അവസ്ഥയുണ്ട്, ആത്മീയ സ്വാതന്ത്ര്യം ഇല്ലാത്തവരുണ്ട്, അവരുടെയൊക്കെ ഞരക്കത്തിന്റെ ശബ്ദം നാം ശ്രവിക്കുക, നാം കേൾക്കുക, അതിനുവേണ്ടി നാം കാതോർക്കുക. നമ്മുടെ സമയങ്ങളും നമ്മുടെ ആയുസിന്റെ പല ഭൂരിഭാഗവും നാം നമുക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്, നമ്മൾക്ക് വേണ്ടി ചിലവിട്ടവരാണ്. ഇനിയുള്ള അല്പസമയം നമ്മളിൽ അവശേഷിക്കുമ്പോൾ നാം അത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, സ്വർഗത്തിന് വേണ്ടി വിനിയോഗിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കുക. അതാണ് കർത്താവ് നമ്മളെപ്പറ്റി
ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് കാരണം ഇന്നുവരേക്കും ഈ പ്രഭാതയാമം വരേക്കും നാം ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നല്ല ആരോഗ്യം തന്ന് നമുക്ക് നല്ല ആയുസ് തന്ന് നല്ല സൗന്ദര്യം തന്ന് നല്ല ബുദ്ധി തന്ന് നല്ല വിദ്യാഭ്യാസം തന്നുകൊണ്ട് ദൈവം നമ്മളെ പരിപാലിച്ചുവെങ്കിൽ ആത്മീയ തീക്ഷണാർത്ഥം പ്രാപിച്ചവരായി പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായി ദൈവഭയമുള്ളവരായി ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരായി നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മെ ദൈവം ഏൽപ്പിച്ച സുവിശേഷ വേല നാം അതിതീക്ഷ്ണതയോടുകൂടി ചെയ്തെടുക്കണം. ലജ്ജ കൂടാതെയുള്ള സുവിശേഷം, ആത്മീയത്തിൽ അഹങ്കാരമില്ലാതെയുള്ള സുവിശേഷം, മറ്റുള്ള ഒരാത്മാവിനെ നേടുക എന്ന ആത്മബോധത്തോടുകൂടിയുള്ള അല്ലെങ്കിൽ ആത്മലക്ഷ്യത്തോടുകൂടിയുള്ള സുവിശേഷം, അതായിരിക്കണം നമ്മുടെ മുഖമുദ്ര. നാം പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളിനേക്കാളുപരി നമ്മുടെ ജീവിതമായിരിക്കണം ഈ ലോകത്തിലൊരു പരസ്യമായിട്ട്, സത്യസുവിശേഷത്തിന്റെ പരസ്യമായിട്ട് അവശേഷിക്കപ്പെടുന്നത് ഇന്ന് ഉള്ള നമ്മുടെ ജീവിതമായിരിക്കണം, നമ്മുടെ പ്രവൃത്തിയായിരിക്കണം. ആ പ്രവൃത്തി വെച്ചുകൊണ്ട് ഈ ഒരു കൂട്ടം ജനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി വെച്ചുകൊണ്ട് ഈ ഒരു കൂട്ടം ജനങ്ങൾ ഇവർ യഥാർത്ഥമായി ദൈവത്തിന്റെ വേല ചെയ്യുന്നു. കർത്താവിന്റെ രണ്ടാം വരവിനെ പറ്റി പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ സുവിശേഷ ഘോഷണം നടത്തുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയെ പറ്റിയുള്ള ഒരു ബോധം ജന ഹൃദയങ്ങളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത് വാസ്തവമാണ്, ഇത് സംഭവിക്കാൻ പോകുന്നതാണ്, ഇത് കേട്ട് അനുസരിക്കേണ്ടതാണെന്നുള്ളൊരു ബോധ്യം, ഒരു ചിന്ത ജന ഹൃദയങ്ങളിലേക്ക് വീഴുവാൻ നാം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം സുവിശേഷ വേലയിലായിരിക്കേണ്ടത്. തിരുവചനം പറയുന്നത് പോലെ നിർശബ്ദം ശക്തിയായി ഉയർത്തുക, നമ്മുടെ ശബ്ദം ശക്തിയായി ഉയർത്തേണ്ട സമയമാണ്. ഈ പ്രഭാതയാമത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മളേവരും ഇന്നത്തെ ദിവസം നാം ദൈവസന്നിധിയിൽ മുട്ടിപ്പായി മുഴങ്കാൽ മടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. നമുക്ക് ചുറ്റുമുള്ള തലമുറയെ ഓർത്ത്, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സമൂഹത്തെ ഓർത്ത്, ഈ ഭൂമിയിൽ നാളെ വന്ന് ഭവിക്കാൻ പോകുന്ന അനേക കാര്യങ്ങൾ ഓർത്ത്, കാരണം അത് നമുക്ക് ചിന്തിക്കുക പോലും വയ്യാത്തത്ര, അല്ലെങ്കിൽ നമുക്കൊന്ന് ഓർക്കുവാൻ പോലും കഴിയാത്തത്ര കൊടും ക്രൂരതകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമായി തീർന്നു. നമ്മുടെ കടമ അതാണ്, നമ്മുടെ ലക്ഷ്യം അതാണ്. കാരണം കർത്താവിന്റെ രണ്ടാം വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലത്തിൽ ഒരു ജനങ്ങളിൽ പോലും കർത്താവിന്റെ രണ്ടാം വരവിനെ പറ്റി നാം പറഞ്ഞു കൊടുത്തില്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യരെങ്കിലും അറിഞ്ഞില്ല എന്നൊരു കുറവ് ഈ ഭൂമിയിൽ ഉണ്ടാവരുത്. നമ്മൾ അതിനൊരു കാരണമായി തീരട്ടെ. ഉറക്ക വിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഉറക്ക നിലവിളിക്കുക കൂടി ചെയ്യണം. ഉറക്ക നമ്മുടെ ശബ്ദം ഉയർത്തി നാം സുവിശേഷ ഘോഷണം നടത്തിയിട്ട് വരുമ്പോൾ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹൃദയം കൊണ്ട് നാം ഉറക്ക ഈ ജനങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുക കൂടി ചെയ്യണം. തീർച്ചയായിട്ടും നമ്മുടെ നിലവിളിക്ക് ഒരു മറുപടി ഉണ്ടാകും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്ന ഒരു നല്ല കർത്താവാണ്. പിൽക്കാലത്തെ നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടതാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്കാണ് ദീർത്തുരുത്തിയിലാക്കി വെച്ചുകൊണ്ട് ഒട്ടും കുറയാത്ത അനുഭവത്തിൽ കൂടി നന്മകളിൽ കൂടി ദൈവം നമ്മെ വഴി നടത്തിയതാണ്. ഇന്നത്തെ ഈ ദിവസം നമുക്ക് ഏവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആത്മീയ തീക്ഷ്ണത പ്രാപിച്ചവരായിക്കൊണ്ട്, പരിശുദ്ധാത്മകൃപ പ്രാപിച്ചവരായിക്കൊണ്ട്, അഭിഷേകം നിറഞ്ഞവരായിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഘോഷണം നടത്തുവാൻ, സുവിശേഷ ഘോഷണത്തിൽ കൂടി ധാരാളം ജനങ്ങളെ ദൈവഭാഗത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തു പരിപാലിക്കുവാൻ അവരെ ആഹ്വാനം ചെയ്യുവാൻ നമ്മളെ ദൈവം ആദ്യമായി അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഏവർക്കും ഇന്നത്തെ പകൽക്കാല പ്രാർത്ഥനയോടെ നമുക്ക് ഏവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഏറ്റവും അധികമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയ സഹോദരൻ സോബിൻ ടൈറ്റസ് മാവേലിക്കര, പ്രിയ സഹോദരനെ ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ജീവിത മേഖലകളിലും ദൈവകൃപ കൂടിയിരിക്കട്ടെ. കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. പോയിരിക്കുന്നിടങ്ങളിലൊക്കെയും ദൈവകൃപ നിറഞ്ഞതായിരിക്കട്ടെ. ഇതുവരെയും അനുഗ്രഹിച്ചതിലപ്പുറമായിട്ട് ദൈവത്തെ ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ദൈവം മാനിക്കുന്നുള്ള വസ്തുത ആ സഹോദരന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ പ്രഭാതയാമത്തിൽ നമുക്ക് ഏവർക്കും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങൾ കർത്താവെ, സ്വർഗീയ നല്ല പിതാവെ, ഈ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു. ദൈവം ഈ ഒരു പ്രഭാതം കൂടി ദൈവം അടിയങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ കർത്താവെ. അടിയങ്ങളുടെ കഴിവൊന്നുമല്ല, ദൈവം അടിയങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദാനം അത്രേ കർത്താവെ ഇത്. കർത്താവെ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ ദൈവമേ അടിയങ്ങൾ ഈ ജീവിതത്തിലായിരിക്കാൻ സഹായിക്കുമാറാണ് ദൈവമേ. അടിയങ്ങൾ കർത്താവ് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവെ, സുവിശേഷമെത്താത്ത ഹൃദയങ്ങളിലേക്ക് അടിയങ്ങൾ സുവിശേഷം എത്തിക്കുവാൻ കർത്താവെ, നിന്റെ രണ്ടാമത്തെ വരവിനെ കർത്താവെ ഹല്ലേലൂയ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ കർത്താവെ, ന്യായവിധിയെ പറ്റിയുള്ള ബോധം പകരുവാൻ കർത്താവെ, അടികളെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉറക്ക വിളിച്ചുകൊണ്ട് കർത്താവെ സുവിശേഷ ഘോഷണം ഉയർത്തിക്കൊണ്ട് കർത്താവെ സുവിശേഷ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അടികളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ് കർത്താവെ, അവസ്ഥകളെ അറിഞ്ഞവിടുന്ന് മാനിക്കുമാറാണ് കർത്താവെ. ദൈവമേ ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയ സഹോദരനെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കുമാറാണ് മേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികമായ ദൈവം മാനിക്കുമാറാണ് കർത്താവെ. പ്രാർത്ഥന കേട്ട നല്ല കൃപയ്ക്കായ സ്തോത്രം. യേശുവിന് വിലപ്പെട്ട നാമത്തിൽ തന്നെ.